പ്രതിപക്ഷ പ്രതിഷേധം കാരണം സുപ്രധാന ബില്ലുകൾ പോലും ചർച്ച ചെയ്യാതെയാണ് നിയമസഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞത്. സഭയ്ക്കുള്ളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ പൂർണ്ണമായി അവഗണിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. സഭ നടത്താൻ സമ്മതിക്കാതെ സഭ പിരിഞ്ഞപ്പോൾ സഭയിൽ നിന്ന് സർക്കാർ ഒളിച്ചോടിയാലും പുറത്ത് സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുമെന്നാണ് പ്രതിപക്ഷം വാചാലമാകുന്നത്. അരി തിന്നതും പോരാ, ആശാരിയെ കടിച്ചതും പോരാ, പിന്നെയും നായിക്കാണ് മുറുമുറുപ്പെന്ന് പറയുന്നത് പോലെയാണ് പ്രതിപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. സഭയിൽ ഏറെ ചർച്ച ചെയ്യേണ്ടിരുന്ന ധനബില്ലും ധനവിയോഗ ബില്ലും പൊതുജനാരോഗ്യ പഞ്ചായത്ത് രാജ് ബില്ലുകളും ചർച്ചയില്ലാതെ പാസാക്കി സഭ പിരിയാൻ വേദിയൊരുക്കിയത് ആരാ? ഇത് വോട്ട് ചെയ്ത ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. തുടർച്ചയായി 8 അടിയന്തര പ്രമേയ നോട്ടീസുകൾക്ക് അനുമതി നിഷേധിക്കുന്ന അപൂർവമായ സാഹചര്യമാണ് ഇക്കുറി സഭയിൽ കണ്ടത്. അടിയന്തര പ്രമേയ നോട്ടീസുകൾക്ക് അനുമതി നിഷേധിക്കുന്ന നടപടിക്കെതിരെ സ്പീക്കറുടെ ഓഫീസിന് മുന്നിൽ സംഘർഷമുണ്ടായ ശേഷം 5 മണിക്കൂറോളം മാത്രമാണ് എല്ലാ ദിവസങ്ങളിലും കൂടി സഭ ചേർന്നത്. എന്ത് ദയനീയമാണ്! ഒരു ദിവസം സഭ സമ്മേളിക്കണമെങ്കിൽ 500,000 രൂപയാണ് ഖജനാവിൽ നിന്നും ചെലവാകുന്നത്. MLA മാർക്ക് സഭ സമ്മേളിച്ചാലും അടിച്ചു പിരിഞ്ഞാലും കിട്ടേണ്ടത് കിട്ടും, നഷ്ടപ്പെടുന്നത് പൊതുജനങ്ങൾക്കും കാലിയാകുന്നത് പൊതു ഖജനാവും. ആശാൻ പിഴിച്ചാൽ ഏത്തമില്ലല്ലോ. ഇതൊക്കെ ആരോട് പറയാം? പുതുവർഷത്തിൽ സഭ ചേരുമ്പോൾ ഗവർണറുടെ നയപ്രഖ്യാപനം സർക്കാർ ഒഴിവാക്കുമെന്ന് സംശയമുയർന്നിരുന്നു. എന്നാൽ ഗവർണറുമായി സർക്കാർ ഒത്തുതീർപ്പിലെത്തിയതോടെ നയപ്രഖ്യാപനം നടന്നു. ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിൽ കടുത്ത വാക്കേറ്റത്തിനാണ് ഇക്കുറി സാക്ഷ്യം വഹിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയേണ്ടിയിരുന്ന അടിയന്തര പ്രമേയ നോട്ടീസുകളും ചോദ്യങ്ങളും ഒഴിവാക്കുന്നതിന് ആസൂത്രിത നീക്കം നടന്നെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. എന്നാൽ അത് സമ്മതിക്കാഞ്ഞല്ല, എന്നിട്ടും കുറ്റം മുഖ്യമന്ത്രിക്കും സ്പീക്കർക്കും. 8 അടിയന്തര പ്രമേയ നോട്ടീസുകൾക്ക് സ്പീക്കർ അനുമതി നൽകിയില്ല. പലതിനും മുഖ്യമന്ത്രി മറുപടി നൽകേണ്ടതായിരുന്നു. അടിയന്തര പ്രമേയങ്ങൾ തുടർച്ചയായി നിഷേധിച്ചതോടെ സ്പീക്കർ ഷംസീറിനെ സർക്കാർ നിയന്ത്രിച്ച് അവകാശം ലംഘിക്കുന്നുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. അവസരങ്ങൾ നിഷേധിക്കുന്നതിനെതിരെ നിയമസഭയുടെ നടുത്തളത്തിൽ പ്രതിപക്ഷം സമാന്തര സഭ ചേരുന്ന അപൂർവതയ്ക്കും നിയമസഭ ഇക്കുറി സാക്ഷ്യം വഹിച്ചു. എന്നിട്ടും സർക്കാർ വഴങ്ങാതെ വന്നതോടെ സ്പീക്കറുടെ ഓഫീസിന് മുന്നിലേക്ക് പ്രതിപക്ഷം പ്രതിഷേധം വ്യാപിപ്പിച്ചു. ഇതോടെ കാര്യങ്ങൾ പിടിവിട്ടു. 7 പ്രതിപക്ഷ MLA മാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പിന് കേസെടുത്തു. ഭരണപക്ഷത്തെ 2 പേർക്കെതിരെ ജാമ്യം നൽകാവുന്ന വകുപ്പിലും കേസെടുത്തു. ഭരണപക്ഷത്തു നിന്ന് തന്നെ ബഹളത്തിന് തുടക്കമിടുന്ന കാഴ്ചയും പലപ്പോഴും ഉണ്ടായി. ഇതിനെതിരെ മുഖം നോക്കാതെ സ്പീക്കറുടെ റൂളിംഗും വന്നു. സഭയിൽ ബഹളം വെച്ച ഷാഫി പറമ്പിൽ തോൽക്കുമെന്ന് പറയാനും സ്പീക്കർ മടിച്ചില്ല. എന്നാൽ ഷാഫിക്കെതിരെ പറഞ്ഞത് പിൻവലിച്ച് സ്പീക്കറുടെ റൂളിംഗ് പിന്നാലെ വരുന്ന കാഴ്ചയും ഉണ്ടായി. പ്രതിപക്ഷ ആവശ്യങ്ങളോട് അനുഭാവം പുലർത്തുന്നതായിരുന്നു റൂളിംഗ്. ഇതിനിടയിൽ സഭയ്ക്ക് പുറത്ത് കക്ഷി നേതാക്കളുമായി നടത്തിയ ചർച്ചയും ഫലം കാണാതെ വന്നതോടെയാണ് അനിശ്ചിതകാലത്തേക്ക് സഭ പിരിഞ്ഞത്. ഇതോടെയാണ് പ്രതിഷേധം പുറത്തേക്ക് വ്യാപിപ്പിക്കാൻ പ്രതിപക്ഷവും തീരുമാനിച്ചത്.